إذا യൽത്താരയിൽ രാജാധിരാജനായ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന നിമിഷം കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ. തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വൈകരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. തിരുവച്ചി കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനയാതല്ലേ? തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ. ഒരു ദിവസം വൈകിയാൽ തിരുവച്ചേ ജീവൻ വരെ അപകടത്തിലാകാം. ഒരു ദിവസം വൈകിയാൽ ഒരുപക്ഷെ ഭാവി ജീവിതം തകർന്നു പോകാം. ഒരു ദിവസം വൈകിയാൽ വിദേശയാത്ര എന്നേക്കുമായി അസ്തമിച്ചു പോകാം. തമ്പുരാനെ, നീ വരാൻ വൈകരുതേ എന്നുള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, നീ ഇടപെടാൻ ദൈവമേ നീ വൈകരുതേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ രോഗിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എനിക്കൊത്തിരി കുറവുകളുണ്ട്, എനിക്കൊത്തിരി സങ്കടങ്ങളുണ്ട്, എനിക്കൊത്തിരി വേദനകളും കണ്ണുനീരിൻ്റെ കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും കർത്താവിനെ നോക്കി ഒന്ന് മന്ത്രിച്ചേ. ആ കർത്താവിനെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സുന്ദരമായ നിമിഷങ്ങളിൽ, നിമിഷങ്ങൾ കർത്താവ് നമുക്ക് സമ്മാനിച്ചതൊരു നിമിഷം നന്ദി പറയാം. കൂപകരങ്ങളിലൂടെയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ മക്കളെ ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകൾ സങ്കടങ്ങളൊക്കെ ഈശ്വരടുത്ത് പറ. എൻ്റെ കണ്ണുനീരും നിന്റെ വേദനകളൊക്കെയാണ് നീ ഈ ദിവസങ്ങളിൽ ഇറക്കി വെച്ചുകൊണ്ടിരുന്നത്. ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം, ദൈവമേ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? മോളെ, മോനെ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്, ഒരു അപ്പനുണ്ട്. പാപത്തിലേക്ക് പോയ ഒരു മകന്റെ തിരിച്ചു വരവനായി കരുണയുടെ കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് കാത്തിരുന്നൊരു അപ്പനുണ്ട്. അതേ അപ്പൻ ഇതാ സ്വർഗത്തിൽ നമ്മുടെയും വരവനായി കാത്തിരിക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും, ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും, ലൗകികതയുടെ അടിമത്തത്തിൽ നിന്നൊക്കെ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൻ്റെ കറപുരളാതെ ഞങ്ങളുടെ ആത്മാക്കളെ കാത്തുസൂക്ഷിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും എന്തെല്ലാം നിങ്ങൾക്ക് ഈശോയ്ക്ക് കൊടുക്കാനുണ്ടോ, പറയാനുണ്ടോ, അതെല്ലാം ഈശോയോടുത്ത് പറയും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.